ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി വെജിറ്റബിൾ ഓംലെറ്റാണ്. പൊതുവേ അമ്മമാർക്കൊരു പരാതിയുണ്ട്, കുട്ടികൾ ഒട്ടും വെജിറ്റബിൾസ് കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ തന്നെ വലിയ മടിയാണ്, വെജിറ്റബിൾ ഒട്ടും കഴിക്കുന്നില്ല എന്ന്. കുട്ടികൾക്ക് വെജിറ്റബിൾ ചോറിനോട് കൊടുക്കാൻ പറ്റിയൊരു ഐഡിയയാണ്, നല്ലൊരു ഓംലെറ്റാണ് ഇത്. നമുക്ക് രാവിലെ ബ്രെഡിനൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കൊടുക്കാം. പിന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ട 1-ഓ 2-ഓ അത് ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. അതിനായിട്ട് ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ക്യാബേജ് ആണ് കേട്ടോ. ഇത് പർപ്പിൾ കളറുള്ള ക്യാബേജ് ആണ്. നിങ്ങൾക്ക് വൈറ്റ് കളർ ക്യാബേജ് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ അതാണ് ഉള്ളത്, ഞാൻ എടുത്തേ ഉള്ളൂ. ഇത് ക്യാരറ്റ് ആണ്, ഇത് ബീൻസ്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ചീരയാണ്. ഞാനൊരു ചീര എടുത്തിട്ടുണ്ട്, പച്ച ചീര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച ചീര എടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ സവാളയുടെ പകുതി. അതുപോലെ ഇത് ക്യാപ്സിക്കനാണ്, ഇതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിറയെ വെജിറ്റബിൾസായി. ഇപ്പോൾ ഇലവർഗത്തിൽപ്പെട്ട ചീരയുണ്ട്, അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ബൗളെടുത്ത് അതിലേക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 3 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് കഴിക്കാൻ തീരെ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർ തന്നെ അറിയില്ല അതിൽ എന്തൊക്കെ വെജിറ്റബിൾസാണ് ചേർത്തിരിക്കുന്നതെന്ന്. ടേസ്റ്റിനും ഒരു വ്യത്യാസം വരില്ല ഒരിക്കലും. ഈ വെജിറ്റബിൾസിൻ്റെതായ ഒരു റോ ടേസ്റ്റൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിലും കറിയിൽ യൂസ് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞേർക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് മല്ലിയിലയും കൂടെ നമുക്ക് ആണെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ മുളക് ചേർക്കുന്നില്ല, പകരം കുരുമുളകാണ് ചേർക്കുന്നത്. അതാണ് കുട്ടികൾക്ക് കുറച്ചുകൂടെയൊക്കെ ഹെൽത്തി ആയിട്ട് നല്ലതല്ലേ. മുളക് ആവുമ്പോൾ അവർക്ക് കടിക്കുമ്പോൾ വായി തട്ടിയാലോ. അപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം, ഉപ്പ് കൂടാൻ പാടില്ല. എന്നാൽ വെജിറ്റബിൾസിനൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതേ നന്നായി മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലൊഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് ബട്ടർ ചേർക്കുന്നത് നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ ഓയിൽ ചേർത്താൽ മതി. ബട്ടർ നന്നായി മെൽറ്റ് ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വച്ചേക്കണേ മുട്ടയുടെ വെജിറ്റബിളിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ബട്ടർ നന്നായി മെൽറ്റ് ആയി. നമുക്കിനി മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അതൊന്ന് ആവാനായിട്ട്. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു സൈഡ് നന്നായി വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി വെജിറ്റബിൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് നന്നായി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ജസ്റ്റ് ഒരു കളർഫുൾ ഉണ്ട്, നമ്മൾ ആ ക്യാബേജിൻ്റെയൊക്കെ ആ ഒരു കളറാണ് കൂടി നിൽക്കുന്നത്. അപ്പം നല്ല ചൂടുകൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കുട്ടികൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ അകത്ത് വെച്ച് മുട്ട കൊടുക്കാം. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ചോറിൻ്റെ വേറെ ഒരു കറിയും കുട്ടി കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മാത്രമായാലും മതി, നിറയെ വെജിറ്റബിൾസ് ഉണ്ട്, മുട്ടയുണ്ട്, ഇലയുണ്ട്, നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈവനിങ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ അല്ലാതെയോ നമുക്ക് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക.